നമ്മുടെ സാധാ ചെറു നാരങ്ങ ഇത് ഇളസലം പറഞ്ഞുള്ള വലിയ നാരങ്ങ അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് കലക്കിട്ട് നമുക്ക് ഫ്രഷിന്റെ ഇതില്ലേ ഇതിലിവിടെ ഏഴെണ്ണുണ്ട് രണ്ടാമത് മണ്ണും വളവും കൂടി ഇട്ട് കൊടുക്കാണ് ഇതാ നമ്മുടെ കുമ്പിളി രാധാകൃഷ്ണേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് മജീഷ്യനാണ് നമ്മുടെ സ്കൂൾ വരുന്ന കാലത്തൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന മേജിക്കൊക്കെ കാണിച്ചിരുന്ന ഒരാളാണ് ഇതൊക്കെ നമ്മുടെ നാരങ്ങത്തോട്ടം കാണാൻ വന്നതാണ് അപ്പൊ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്കൊരു നാരങ്ങളൊക്കെ അവൻ്റെ തോട്ടത്തിൽ ഒന്ന് കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ് അപ്പോൾ രാധാകൃഷ്ണൻ എന്താ പറയാള് സന്തോഷമായി കണ്ടപ്പോൾ സന്തോഷം കണ്ടത് വയനാട് ഭാഗത്ത് പോയാലും നാരങ്ങോട്ട് കാണാറുള്ളൂ ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് കിട്ടിയ സന്തോഷമുള്ള കാര്യം കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇവിടെ ഇങ്ങനൊരു തോട്ടം കിട്ടിക്കുന്നത് അത് മാത്രമല്ല നിറയെ കായയായിട്ട് നിൽക്കുന്നു പല തരത്തിലും പല വലിപ്പത്തിലും പല സൈസിലുള്ള നാരങ്ങ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം മനസ്സിന് കുളിർമ നമ്മുടെ ബുഷ് ഓറഞ്ച് പറഞ്ഞ സംഭവം ഇത് എന്താ വെച്ചാൽ ശരിക്കും നമ്മുടെ ഓറഞ്ച് പോലെ ഉണ്ടാവും പൊളിച്ച് കഴിച്ചു പക്ഷെ നല്ല പൊളിപ്പാണ് അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിന് വലിയ കാര്യം കൊടുക്കില്ല പക്ഷെ എന്തായാലും പക്ഷെ വീട്ടിൽ നമ്മൾ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന നല്ല നാരങ്ങ അറിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു ഷോ ഉണ്ട് ഷോക്ക് വെക്കാം പക്ഷെ മറ്റേ നമുക്ക് ഗുണമുള്ള പറഞ്ഞ നാരങ്ങയും മറ്റേ നമ്മുടെ സീഡ്ലെസ് ലെമണും തന്നെയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു നാരങ്ങളെ കുടിക്കാം അപ്പൊ പകരമായിട്ട് എനിക്ക് നമ്മുടെ തോട്ടത്തിൽ വെച്ചൊരു മേജിക്ക് കാണിച്ചു തരാം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നു രണ്ടാമത് ഞാൻ വയനാട്ടിലെ വീടാ കണ്ടുള്ളത് നെല്ലിയാമ്പതി പോയിട്ട് അവിടെ നെല്ലിയാമ്പതി നല്ല പുളിയാണ് നല്ല പുളിയാണ് അവിടെ സ്കോഷൊക്കെ അവിടെ മേടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സാധാ ചെറു നാരങ്ങ അപ്പൊ ഞാനിത് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഇതുകൊണ്ട് ഉപയോഗിക്കാത്തൊരു വീടുണ്ടാവില്ലോ നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഒരു വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്ത് തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ വരുമ്പോ ഈ സാധനം വേണം പിന്നെ അച്ചാറ് മറ്റുള്ള വെള്ളം കലക്കാലും നമുക്ക് ഇത് ആവശ്യമുള്ള എന്നിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പൊതുവെ കൃഷി കുറവാണ് അപ്പൊ നമ്മളിങ്ങനെ യൂട്യൂബിലെ കണ്ടിട്ട് അങ്ങനെ പഠിച്ച് പഠിച്ച് അങ്ങനെ ഇവിടെ രണ്ട് നാരങ്ങ ഉണ്ടായിരുന്ന അതിന് ലയർ ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സംഭവമാണ് വീട്ടിൽ നല്ല സദ്യക്ക് ഇത് കൂടിയായിരുന്നു എന്തായാലും ഏത് ജാതിയായാലും മതായാലും ഇത് നാരങ്ങയില്ലാത്ത പരിപാടി അത് നോൺ വെജിന്റെ കൂടെ ആണെങ്കിലും വെജിറ്റബിൾ കൂടെ ആണെങ്കിലും നമുക്ക് നാരങ്ങ നിർബന്ധമാണല്ലോ പക്ഷേ കിട്ടില്ല അമ്മ അവിടെ നിന്ന് വരണം നാട്ടിലേക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം ആയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ എന്നാലും പൊട്ടിക്കാനൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ നമുക്ക് സീഡ്ലെസ് ലെമണിന്റെ പ്രത്യേകത പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള കായുണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ കായ്ക്കും ക്വാണ്ടിറ്റി കൂടുതൽ അതുപോലെ തന്നെ ക്വാളിറ്റി കൂടുതൽ അതുപോലെ സാധനം കൂടുതൽ അപ്പൊ നമുക്ക് ഒരുപാട് ഗുണമാണ് ഈ സാധനം നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവുന്നുണ്ട് ഇവിടെ നിലത്തെ കൂടുതലും കിടക്കാതല്ലേ കൊല കുത്തിയിട്ടല്ലേ ഇതുപോലെ സംഭവം അടിപൊളിയല്ലേ അപ്പൊ ഇത് നമ്മുടെ സാധാ ചെറു നാരങ്ങ ഇത് സീഡ്ലെസ്ലെമൺ പറഞ്ഞുള്ള വലിയ നാരങ്ങ അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് കലക്കിട്ട് നമുക്ക് വേറെ നോക്കണം ഒന്നിച്ച് കലക്കിട്ട് ഒരു ഒറ്റ കൂടുതൽ പിടിക്കാതാ സാധനങ്ങളൊക്കെ സെറ്റപ്പാണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ ഉള്ളിൽ കുരുണ്ടാവില്ല ഒരൊറ്റ കുരുണ്ടാവില്ല നീരണിച്ചത് ഇഷ്ടം പോലെ നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞാൽ മതി നമുക്കൊരു ചെറു നാരങ്ങ ഇതിലാ പിഴിഞ്ഞെടുക്കാം രണ്ടും കൂടിയിട്ട് ഒരു ദിവസം ഇല്ലല്ലേ ഇത് ചെറു നാരങ്ങയാണ് ഇത് കുരുണ്ട് ഇത്രയും ഇതുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് സ്പൂണൊന്നും എടുത്തിട്ടില്ല താൽക്കാലിക സെറ്റപ്പുള്ള പരിപാടിയാണ് കുറച്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാ ഒരു ചെറിയ ചെറിയ എരിവിന് വേണ്ടിയിട്ട് പൊട്ടിച്ചോണ്ട് ഒഴിച്ചു കൊടുക്കാം പരിപാടിയാണ് കുടിച്ചിട്ട് അഭിപ്രായം പറയാം ഇത് ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ കിട്ടുന്നതാണ് ആ നമ്മൾ നേരെ പൊട്ടിച്ചിട്ട് നമ്മളങ്ങ് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം പറയും ഫ്രഷിന്റെ ഇതില്ലേ നല്ല വെയിൽ സമയത്ത് ഒരു ഗ്ലാസ്സിന്റെ കുടിച്ചാ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല നാരങ്ങോടെ കുടിച്ചപ്പോ എങ്ങനെയുണ്ട് ക്ഷീണൊക്കെ മാറിയില്ലേ ഇന്ന് നമുക്ക് പറഞ്ഞ പോലെ ഒരു മാജിക് നമ്മുടെ തോട്ടത്തിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതല്ലേ കുറവലായിട്ടുണ്ടാവും ബുഷ് ഓറഞ്ചാണ് ശേഷം നല്ല വെളുത്തിട്ട് നമ്മള് കാണുമ്പോ സൈക്ക് നമ്മൾ ഓറഞ്ച് പോലെ തന്നെയാണ് പക്ഷേ ജ്യൂസ് അടിക്കാനൊക്കെ പറ്റും അത്യാവശ്യം പൊളിപ്പുള്ള സംഭവമാണ് ഇതൊക്കെ പൊട്ടിക്കാരാണ് ഞാൻ പൊട്ടിക്കാൻ നിർത്തിയായിരുന്നു
ഇത് ഡ്രാഗൺ നമ്മുടെ ഡ്രാഗൺ അല്ലേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെതാണ് അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഇങ്ങനത്തെ ഉരുളങ്ങല്ലേ ഈ ഉരുളങ്ങല്ല വെച്ചിട്ട് നമ്മൾ അത് റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ പടുത്തെടുത്താണ് അപ്പോൾ അത്യാവശ്യം ഇത് നന്നായി പിടിച്ചു വരുന്നുണ്ട് ഇപ്പോൾ വെച്ചിട്ട് ഒരു വർഷം ആവണുള്ളൂ നമ്മളൊന്ന് പരീക്ഷണം അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് മൂന്നാളുള്ളതാ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ആ ആയി വരണുള്ളൂ അപ്പോൾ നമുക്ക് ഇനി കായ്ക്കാണെങ്കിൽ ഇത് കായ്ച്ചതിന് ശേഷം ഇതിൻ്റെ കമ്പ് വെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം ഇത് വെള്ളം നമ്മൾ വെള്ളപ്പോത്തെ പൈപ്പ് ഇട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് വെള്ളം ആവശ്യമില്ല ഈ സംഭവത്തിന് വെള്ളം വളരെ കുറച്ച് മതി ഇത് നമ്മുടെ മരുമിലെ കണ്ടാണ് കള്ളിച്ചെടി വർഗത്തിൽ പെട്ടാണ് വെള്ളം ഇറക്കൊക്കെ കൊടുത്താലും മതി അപ്പം നാരകം അങ്ങനെ തന്നെ നനച്ചിലെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയിക്കോളൂ കേട്ടിട്ടാണെന്ന് മാത്രമേ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടാവും നമുക്ക് നാരങ്ങ കിട്ടും നമ്മൾ മുറ്റത്തെ അലങ്കാര ചെടി വെച്ച് അലങ്കാരം കണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ ഉണ്ടാവും ഇടക്ക് പൊട്ടിച്ച് വെള്ളം കലക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നല്ല ഇവിടെ വളർച്ച നല്ല നന്നായിട്ട് പിന്നെ കായ്ക്കണുണ്ട് അതുപോലെ തന്നെ ആ തൈ നന്നായി വളരുന്നുണ്ട് അതെന്താ വെച്ചാൽ സൂര്യപ്രകാശം നല്ല വേണമെങ്കിൽ അതുപോലെ വായു സഞ്ചാരം ഇങ്ങനെ ഏറ്ററക്കായി കിടക്കാനും നന്നായിട്ട് ക്ലിയറായിട്ട് വായു മണിച്ചൊക്കെ ഇട്ടുണ്ടാവും നന്നായിട്ടുണ്ടാവുന്നുണ്ട് സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ തോട്ടത്തിലെ തന്നെയായിരിക്കും വീണ്ടും മൂന്നാമത്തെ വയ്ക്കുന്നു നാലാമത്തെ വയ്ക്കുന്നു ഇത് വേറൊന്നുമില്ല കാര്യമാണ് നാലാണ് അല്ലേ ഇത് നാലാമത്തെ ചേർത്ത് അടച്ചു കൊടുത്തു ഞാൻ അടുത്തിന് വെച്ച് വരുന്നില്ല ഇങ്ങനെ വേഗം മുറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ അടുത്തിന് വെച്ച് വരുന്നില്ല അഞ്ചെണ്ണേ ഉള്ളു ആറെണ്ണ വേണമെന്നില്ല നാലെണ്ണോ അഞ്ചെണ്ണം ഇല്ല നാലെണ്ണോ ആറില്ല അഞ്ചെണ്ണില്ല നാലെണ്ണല്ല ആദ്യം വെച്ച് അപ്പൊ അഞ്ചെണ്ണ അഞ്ചെണ്ണോട് കുഴപ്പമില്ലല്ലോ വൺ ടു ത്രീ ഞാൻ ഒരു കാണിച്ചില്ല നല്ല പറഞ്ഞു ഒന്ന് മൂന്നെണ്ണ പറ്റില്ല എന്തല്ലേ എന്താ ചെയ്ത് ഇത് മൂന്നെണ്ണ അടുത്തില്ല അത് ചെയ്തല്ലോ ഒന്നത് ഇവിടെ കുമ്പേലുണ്ട് ഇതൊന്നും കാണാല്ല പിന്നെ ഒരു പെട്ടി കേട്ടില്ല ഞാൻ ഈ പെട്ടി ചിട്ട കാണാനോ കാണണല്ലോ എങ്ങനെയാണ് സാധാരണ കാണാതെ ശരിക്കും അത് എഫക്റ്റ് ഞാൻ കാണിച്ചിടുകയാണ് അപ്പോൾ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കാണണ്ടേ ഇപ്പോൾ ഇടുന്നുണ്ട് അത് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കയറ്റിട്ടുണ്ട് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല എല്ലാം ഉള്ളിൽ കയറ്റിട്ടുണ്ട് കയറ്റിയിട്ട് ഞാൻ നല്ല കയ്യിലൊന്നുമില്ല അപ്പോൾ സാധനത്തിനകത്താണ് കിട്ടിയത് ഉറപ്പാണല്ലോ കയ്യിൽ വേറെ ഒന്നുമില്ല ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഏ ഓക്കെ എന്തായാലും നമ്മളെ കുട്ടിക്കാലത്ത് വരെ കണ്ടിട്ടേ അന്നിങ്ങനെ സ്റ്റേജിലാലും കാണാം നേരിട്ട് കണ്ട് സംഭവം പഠിപ്പിച്ചോ കുട്ടികളെ സന്തോഷം എങ്ങനെയുണ്ട് ഇരിക്കാൻ ദോഷം എന്തായാലും ഇപ്പൊ ഈ സമയത്ത് നമുക്ക് മാജിക് കാണാനും പറ്റി അപ്പോ ചേട്ടൻ എന്താ നമുക്ക് തന്നെ കൃഷി നമുക്ക് ഒരു ശരീരത്തിന് എനർജി എനർജിയും കാര്യമൊക്കെ അല്ലേ അപ്പൊ നമ്മള് ചാനലുണ്ട് കാണുമ്പോഴേക്കും ബൈ.